വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആര് ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു. മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തും എന്ന് യേശു പറഞ്ഞു. അതിൻ്റെ അർത്ഥം ആ പിത്തള സർപ്പത്തെ നോക്കിയവരെല്ലാം പാതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഈ സീസണിൽ എല്ലാ സീസണുകളിലും നോക്കുവാൻ ഒരുവനുണ്ട്, കർത്താവ്. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നു. ബലവും മഹത്വവും അങ്ങേക്കുള്ളത്. യേശുവിൻ നാമത്തിൽ ആമേൻ. പാപം ദുഃഖം വഹിക്കൂ, യേശുവോട് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എന്തു നല്ലോ സഖിയേ, പാപം ദുഃഖം വഹിക്കൂ, യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കൂ. ചെന്നു ചൊല്ലിടായക നിമിത്തം, എന്തു നല്ലോ സഖിയേശു, പാപം ദുഃഖം വഹി ചൊല്ലിടുമ്പോൾ താൻ കേൾക്കൂ.
Jesus, you're my friend forever. Yeshua, നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം, നമുക്ക് വിശ്വസിക്കാം. യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകി തരും. ചില പ്രാർത്ഥന വിഷയങ്ങളുള്ളത്, ഉഷ, എന്റെ ഭർത്താവിന് കോവിഡായി, ആശുപത്രിയിലാണ്. അദ്ദേഹം സൗഖ്യമാകാനും എനിക്കും മകൾക്കും കോവിഡ് ഉണ്ടാകാതിരിക്കാനായി പ്രാർത്ഥിക്കണം. നളിനി, എനിക്ക് പനിയും തൊണ്ടവേദനയും ഉണ്ട്, കോവിഡ് ആണെന്ന് ഭയപ്പെടുന്നു. എന്റെ ഭയം മാറുവാനും എനിക്ക് കോവിഡ് ഉണ്ടാകാതിരിക്കാനായി പ്രാർത്ഥിക്കണം. അതുകൂടാതെ ആലപ്പുഴയിലുള്ള സി ജിയുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കോവിഡിനെ അൽഭാരപ്പെടുന്നു. പ്രിയപ്പെട്ടവന് പൂർണ്ണ വിടുതൽ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഉഷ, നളിനി, സിജി, ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഞങ്ങൾ ചോദിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ സൗഖ്യം ആ മക്കളുടെ ഭവനത്തിൽ ഇറങ്ങി വരട്ടെ. ആ രോഗത്തെക്കുറിച്ചുള്ള ഭയം അവരെ വിട്ടുമാറട്ടെ. എല്ലാ ക്ഷീണങ്ങളും വിട്ടുമാറട്ടെ. എല്ലാ മരണഭയങ്ങളും വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 ശമൂവേൽ 5-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്ന 6-ാം വാക്യം. അതെങ്ങനെയാണ്? രാജാവ് അവൻ്റെ ആളുകളും യെരുശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായി യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിനവിടെ കടപ്പാൻ കഴിയില്ല എന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. 7-ാം വാക്യം, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിൻ്റെ നഗരം. ഏറ്റവും ഭയങ്കരമായി ഈ സീസണിൽ ജനങ്ങളിൽ വന്നിരിക്കുന്ന ഒന്നാണ് ഭയം, രോഗഭയം, സാമ്പത്തിക ഭയം, നാളെയെക്കുറിച്ചുള്ള ഭയം, ജീവനെക്കുറിച്ചുള്ള ഭയം. അനേക മരണം വർദ്ധിക്കുന്നു, അനർത്ഥങ്ങൾ വർദ്ധിക്കുന്നു, വാതിലുകളെല്ലാം അടയുന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ ഭയമെന്നുള്ളത് എല്ലാ മനുഷ്യനെയും പല രീതിയിൽ കടന്നു പിടിക്കുവാൻ ശ്രമിക്കുന്ന ഒന്നാണ്. എന്നാൽ 128-ാം സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നീ നന്മയ്ക്ക് വേണ്ടി പോകണ്ട. നിന്റെ വീട്ടിനകത്ത് ഭാര്യ മുന്തിരിവള്ളി പോലെയായിരിക്കും. നിന്റെ മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കത്തില്ല. നിന്റെ വീട്ടിനകത്ത് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളായിരിക്കും. നിനക്ക് നന്മ വന്നുകൊണ്ടിരിക്കും. നിന്റെ നന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നിങ്ങനെയുള്ള സന്ദേശങ്ങളാണ് വേദപുസ്തകം നമുക്ക് തരുന്നത്. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മറ്റൊന്നിനും ഭയപ്പെടേണ്ടി വരില്ല. ദൈവഭയം എങ്ങനെയാണ് അതുണ്ടാകുന്നത്? തികഞ്ഞ സ്നേഹം. ദൈവസ്നേഹത്തിൽ നിന്നാണ് ദൈവഭയം ഉണ്ടാകുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ ഭയപ്പെടാൻ കഴിയും. ദൈവത്തെ എങ്ങനെയാണ് ഭയപ്പെടുന്നത്? എൻ്റെ ദൈവം എന്നെ കൊല്ലും, എൻ്റെ ദൈവം എന്നെ ആക്രമിക്കും, അങ്ങനെയുള്ള ഒരു ഭയമാണോ? അല്ല. പിന്നെ എന്താണ് ആ ഭയം? യോ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം ചില നിയമങ്ങളിൽ പ്രവർത്തിക്കുന്നവനാണ്, എൻ്റെ ദൈവത്തിൻ്റെ നിയമം വിട്ട് ഞാൻ മാറില്ല, ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്കുണ്ടാകത്തില്ല. ദൈവഭക്തിയിൽ നിന്ന് ഉളവാകുന്ന ഒരു ഭയം. ആ ഭയം മറ്റെല്ലാ ഭയത്തെയും അതിജീവിക്കുവാൻ ശക്തിയുള്ളതെന്ന് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് വേദപുസ്തകം വായിക്കുന്നത്? ഭയത്തെ ജയിക്കുവാൻ. ഇന്ന് മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നത്തെയും ജയിക്കുവാൻ
ഈ വേദപുസ്തകം മതി. വേദപുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണം. ഇവിടെ നമ്മൾ വായിച്ച ആദ്യം വായിച്ച ഭാഗത്ത് ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ താൻ ആദ്യം ചെയ്തത് യെരുശലേമിനെ പിടിക്കുവാനായിട്ട് കടന്നു പോകുന്നു. യെരുശലേം പുതിയ നിയമത്തിൽ പറയുന്നു, യെരുശലേം അത് രാജാവിന്റെ നഗരം, ദൈവത്തിന്റെ നഗരം. ആ നഗരം ആ കാലഘട്ടത്തിൽ, ദാവീദിന്റെ കാലഘട്ടത്തിൽ യെബൂസ്യരെന്ന ഒരു കൂട്ടരുടെ കയ്യിലായിരുന്നു. അവരതിനെ പിടിച്ചു വച്ചിരുന്നു. വാസ്തവത്തിൽ ആ സ്ഥലം അബ്രഹാമിനോടുള്ള വാക്തത്വ പ്രകാരം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തതും ജോഷുവയുടെ കാലത്ത് അത് അവർക്ക് ലഭിച്ചതുമാണ്. അങ്ങനെ അളവ് നൂല് മനോഹര ദേശത്ത് വീണെങ്കിലും പിന്നത്തേതിൽ പതുക്കെ പതുക്കെ ശത്രുക്കൾ അതിനെ കൈയടക്കി അവരുടേതാക്കി. എന്നാൽ ദാവീദിന്റെ കാലം വന്നപ്പോൾ ദാവീദ് അത് മനസ്സിലാക്കി. യോശുവയുടെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഇവരുടെ അതിരുകളെ കുറിച്ച് പറഞ്ഞാണ്. അബ്രഹാമിന്റെ ചരിത്രത്തിലും 15-ാം അധ്യായ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ 15-ാം അധ്യായം അവസാനിക്കുമ്പോൾ വാക്തത്വങ്ങൾ പറയുകയാണ്, ഇന്ന ഇന്ന സ്ഥലങ്ങളെല്ലാം നിനക്കുള്ളതാണ്. അതിന്റെ അതിർത്തികൾ വരെയും പറഞ്ഞുകൊടുത്തു. അതിനിടയിൽ കാണുന്ന മുഴുവൻ സ്ഥലവും നിന്റെ സന്തതിക്ക് ഞാൻ തരും. സന്തതികൾ ഇല്ലാത്തപ്പോൾ ദൈവം പറഞ്ഞു. അങ്ങനെ ദൈവം കൊടുത്ത സ്ഥലം പിടിക്കാനാണ് ദാവീദ് പോകുന്നത്. മറ്റുള്ളവരുടെ ഒരു സ്വത്ത് വ്യാമോഹിച്ചല്ല. ഇന്നും ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവം അവർക്ക് കൊടുത്ത സ്ഥലം, ആ സ്ഥലത്തെ പിടിക്കാനാണ് ഇന്നും യുദ്ധങ്ങൾ നടക്കുന്നത്. ചുറ്റുവട്ടത്തും പാർക്കുന്നവർ പാവങ്ങളല്ലേ? അവരെന്തിനിങ്ങനെ ആക്രമിക്കണം? അവരെങ്ങനെ എന്തിനു ഉപദ്രവിക്കണം? ഇല്ല, ഇസ്രായേൽ അവരുപദ്രവിക്കുന്നില്ല. പകരം എന്താ അവിടെ സംഭവിക്കുന്നത്? അവരുടെ അവകാശം എന്ന് കേൾക്കുമ്പോൾ അവരുടെ രക്തം തിളയ്ക്കും. ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിന്റെ രക്തം തിളച്ചു. കാരണം അവരുടെ അവകാശം, ദൈവം അവർക്ക് അളന്നുകൊടുത്ത സ്ഥലം, ദൈവത്തിന്റെ ദാസനായ അബ്രഹാമിനോടുള്ള വാക്തത്വം. വാക്തത്വം അവർക്ക് വേണം. വാക്തത്വ ഭൂമിയെ അവർക്ക് വേണം. അതിനുവേണ്ടിയാണ് അവർ ഈ യുദ്ധം ചെയ്യുന്നത്. ചുറ്റുവട്ടത്ത് കിടക്കുന്നവരെല്ലാം ആക്രമിച്ച് ദാവീദിന് മുമ്പുള്ള കാലം മുതലേ കൈയടക്കി വെച്ചു. അതിരുമാന്തുക എന്നൊക്കെ പറയുമല്ലേ, പക്ഷെ അതിരുമാന്തുന്നവരുടെ കൂടെയാണ് ഇന്ന് ഭൂരിപക്ഷം ആൾക്കാര്. എന്നാൽ ദൈവവചന പ്രകാരം നോക്കിയാൽ ഇസ്രായേലിന് വലിയ വിശാലമായ സ്ഥലങ്ങൾ ഇനിയും കൈയടക്കേണ്ടതായിട്ടുണ്ട്. അത് കൈയടക്കാൻ കടന്നു എന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്നതാണ് യുദ്ധങ്ങൾ. വാസ്തവമായിട്ട് യുദ്ധമുണ്ടാകും എന്ന് പേടിച്ച് ഇസ്രായേൽ അനങ്ങാതിരിക്കില്ല. കാരണം അവരുടെ അകത്ത് കിടക്കുന്നത് വാക്തത്വത്തെ കുറിച്ചുള്ള ചിന്തയാണ്. എന്നാൽ ശത്രു ഭയം അവരുടെ അകത്ത് ഇല്ല. ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുത്ത, ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തിന് ദൈവം കൊടുത്ത ധൈര്യമാണ് ശത്രുക്കളെ ഭയപ്പെടാതെ ജീവിക്കാനുള്ള ധൈര്യം. അതുകൊണ്ട് ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകും. യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികൾ, ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ നേരെ പാളയമിറങ്ങിയാൽ എനിക്ക് പേടിയില്ല. എനിക്കൊരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദിന്റെ മാത്രമുള്ള ഒരു ധൈര്യമല്ല, ദൈവത്തോട് ഉടമ്പടി ചെയ്ത അബ്രഹാമിന്റെ സന്തതിയുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഒന്നാണ് ധൈര്യമെന്നുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിങ്ങൾ കർത്താവിന്റെ ഒരു പൈതലാണോ എങ്കിൽ ഭയമെന്നുള്ളത് നിങ്ങൾ പുച്ഛിച്ചു തള്ളണം. ഭയത്തെ തള്ളിക്കളയണം. പിശാച് കൊണ്ടുവരുന്ന രോഗങ്ങൾ, കൊണ്ടുവരുന്ന ഞെരുക്കങ്ങൾ, കൊണ്ടുവരുന്ന സമ്മർദ്ദങ്ങൾ, കൊണ്ടുവരുന്ന ഭയങ്ങളെ പുച്ഛിച്ചു തള്ളണം. കാരണം
ദൈവ ഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി സകലത്തെ അതിജീവിക്കും. ഇവിടെ നമ്മൾ എന്താണ് വായിച്ചത്? ദാവീദ് അവരുടെ നേരെ യുദ്ധത്തിന് ചെന്നു. എന്നാൽ അവിടെ നമ്മൾ വായിച്ചത് എന്താണ്? ദാവീദിന് അവിടെ കടപ്പാൻ കഴിയില്ല എന്ന് യെബൂസ്യർ വിചാരിച്ചു. കാരണം അവർ കായിക ശേഷിയുള്ളവരാണ്, ശക്തരാണ്. ആ സീസണിൽ ദൈവജനം, അബ്രഹാമിന്റെ സന്തതികൾ വളരെ ക്ഷീണിതരായിരുന്നു. ദാവീദിന്റെ കാലത്താണ് അവർ ബലപ്പെടാൻ തുടങ്ങിയത്. അഭിഷേകമുള്ളവർ രംഗത്ത് വന്നാൽ കൂടെയുള്ളവരും ശക്തരായി മാറും. ശൗലിന്റെ കാലത്ത് ഇസ്രായേൽ സൈന്യം ബലഹീനമായിരുന്നു. ശൗലിന്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിന് ബലമില്ലായിരുന്നു, ആയുധങ്ങളില്ലായിരുന്നു, ധൈര്യമില്ലായിരുന്നു. അവരെന്നും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അഭിഷിക്തനായി ദൈവം തിരഞ്ഞെടുത്ത ദാവീദിന്റെ കാലത്ത് ഇസ്രായേൽ ശക്തരായി. എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, അഭിഷേകം നമ്മുടെ മേൽ വന്നാൽ, ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ദൈവത്തിൽ ആശ്രയിച്ച് തുടർന്നാൽ ഒരു രാജ്യത്തിന്റെ വിടുതൽ പോലും നമ്മുടെ കൈകൾ കൊണ്ട് സംഭവിക്കും. ഒരു കുടുംബത്തിന്റെ ഉയർച്ച മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഒരു കുടുംബത്തിന്റെ, ഓ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം എനിക്കുണ്ട്, ആ കുടുംബത്തിനെ ഒരു വിടുതൽ വേണം, അതിനേക്കാൾ ഉപരിയാണ് ഒരു അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വീണാൽ. ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഒരു വ്യക്തിയുടെ മേൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി പോകുന്നിടത്തൊക്കെയും ഭയത്തെ പുച്ഛിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നു, ദാവീദിന് അവിടെ കടപ്പാൻ കഴിയില്ലെന്ന് യെബൂസ്യർ വിചാരിച്ചു. അടുത്തത്, അവനെ തടുക്കാൻ ഇവിടുത്തെ കുരുടരും മുടന്തരും മതി എന്ന് വെല്ലുവിളിച്ചു. എടാ, ഞങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട, നിന്നെ തടുക്കാൻ ഇത്രയും മതി. ദാവീദിനെ പരിഹസിച്ചു, ദാവീദിനെ ആക്ഷേപിച്ചു, ദാവീദിനെ വിമർശിച്ചു, ദാവീദിനെ തരംതാഴ്ത്തി, ദൈവത്തിന്റെ സേനയെ തരംതാഴ്ത്തി. ദാവീദിന് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇസ്രായേൽ സേനയെ വെല്ലുവിളിക്കാൻ ഈ അഗ്രചർമ്മി ആരെന്ന് അവന്റെ യൗവനപ്രായത്തിൽ അവൻ ഒരിക്കൽ ചോദിച്ചതാണ്. ദൈവത്തിന്റെ സേന, ദൈവത്തിന്റെ സേനയ്ക്ക് എവിടെയും കടക്കാൻ കഴിയും. അതാണ് ദാവീദിന്റെ വെളിപ്പാട്. ഞാൻ ദൈവത്തിന്റെ സേനയുടെ നായകനാണ്. ഞാൻ എന്റെ രാജ്യം കെട്ടിപ്പണിയുന്നവനല്ല, ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയുള്ളവനാണ്. ദൈവം തന്ന വാഗ്ദത്തങ്ങളെ പിടിക്കുക എന്നുള്ളത്, എന്റെ നന്മ പ്രാപിക്കുക എന്നുള്ളത് എന്റെ അവകാശമാണ്. ആ ഒരു ബോധം ഇന്ന് പുതിയ നിയമസഭയ്ക്കുണ്ടാകണം. ദൈവ രാജ്യത്തിന്റെ അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ പഴയ നിയമത്തിലെ ഒരു വ്യക്തിക്ക് ഇത്രയും ധൈര്യമുണ്ടായെങ്കിൽ പുതിയ നിയമസഭ അറിയണം. യേശു പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. സ്പഷ്ടം, എന്തൊരു ധൈര്യമാണ് യേശുവിൻ്റെത്. യേശു സ്ഥാപിച്ച രാജ്യം ഇന്നുമുണ്ട്. ദാവീദ് സ്ഥാപിച്ചതും മറ്റു പലരും സ്ഥാപിച്ചതും ഇന്ന് പലതും കാണാതിരിക്കുമ്പോൾ, യേശു സ്ഥാപിച്ചത് 2000 വർഷമായിട്ടും വർദ്ധിച്ചു വരികയാണ്. പാതാള ഗോപുരത്തിന് അതിനെ ജയിക്കാൻ കഴിയില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഭയത്തിന്റെ ആത്മാവിൽ നിന്ന് ഇത് കേൾക്കുന്നവർ പുറത്തു വരട്ടെ. രോഗഭയത്തിൽ നിന്ന്, സാഹചര്യ ഭയങ്ങളിൽ നിന്ന് എല്ലാവരും പുറത്തു വരണം. ദൈവ ഭയത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടമായി ഞങ്ങൾക്ക് മാറണം. കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലുണ്ടാകട്ടെ. വിശ്വാസം കൊണ്ട് നിറയട്ടെ. ദൈവം തന്ന നന്മകൾ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള ധൈര്യം ദാവീദിനെ പോലെ ഈ ജനത്തിന്റെ മേൽ വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. സമുദ്രങ്ങളെന്തേ
കൂടെയുണ്ടോ എല്ലാ ഭയത്തെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അവിടെ വായിക്കുന്നു, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എന്നിട്ടും ഒരിക്കലും നിനക്ക് നടക്കില്ല, നിനക്കത് സ്വന്തമാക്കാൻ സാധ്യമല്ല, ഞങ്ങൾ നിന്നേക്കാൾ ശക്തരാണ്, നിന്നെ ഞങ്ങൾ കീഴ്പ്പെടുത്തും എന്നൊക്കെ വെല്ലുവിളിക്കുന്ന പലതും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായി. കോവിഡ് എന്താ പറയുന്നത്? ഞങ്ങൾ നിന്നേക്കാൾ ശക്തനാണ്, നിന്നെ ഞങ്ങൾ ഒതുക്കിക്കളയും, നിന്നെ തടയാൻ ഞങ്ങൾക്ക് കഴിയും, നിനക്കിനി ഒരു ഭാവി ഉണ്ടാകത്തില്ല, നിനക്കൊരു നന്മയിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രോഗങ്ങൾ, പിശാചിന്റെ ഓരോ ചരക്കുകളും യബൂസിയരെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ സീസണിൽ അഭിഷേകത്തിന്റെ നിറവുള്ള ദാവീദുമാർ വെല്ലുവിളിക്കണം, ഞാൻ കടക്കും ഈ സീസണിൽ, ഞാൻ പലതിനെയും സ്വന്തമാക്കും. ഈ സീസൺ ഒന്നും സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു സീസണാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസത്തിൽ ഒരു ഉയർന്ന തലം സ്വന്തമാക്കാൻ കഴിയില്ല, യാത്രകളില്ല, നന്മകൾ സ്വന്തമാക്കാൻ കഴിയില്ല, ഒരു ജോലിയൊന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട, ഞാൻ ചെയ്തു വന്ന ബിസിനസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നിങ്ങനെ അനേക ഭയങ്ങൾ ഇന്ന് നമ്മെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ദാവീദിന്റെ ധൈര്യം, അവന്റെ ഒന്നാമത്തെ ധൈര്യം, അവന്റെ വിളിയും തിരഞ്ഞെടുപ്പ്, എന്റെ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ബൈബിളിൽ ശമുവേലിന്റെ പുസ്തകത്തിൽ കൂടുതൽ കാണുന്നൊരു ഭാഗം, ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ പോകുന്നിടത്തെല്ലാം കൃതാർത്ഥനായിരുന്നു, അവൻ പോയിടത്തെല്ലാം ജയാളിയായി മാറി. ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തി ജയാളിയാണ്. കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. ഇമ്മാനുവേൽ എന്താണ്? ദൈവം നമ്മോട് കൂടെ. യേശു കർത്താവിന്റെ മറ്റൊരു പേരാണ് നമ്മുടെ കൂടെയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്, ഞാൻ ഒരു നാളും നിന്നെ കൈവിടില്ലെന്ന് ഉറപ്പ് തന്നെങ്കിൽ, ദാവീദിന് മാത്രമല്ല ധൈര്യം, പുതിയ നിയമസഭയിലെ എല്ലാ വ്യക്തികൾക്കും ആ ധൈര്യം ഉണ്ടാകണം. എന്താണ്? എന്റെ കർത്താവ് എന്നെ വിളിച്ചതാണ്. ഒന്ന്, ദാവീദിന്റെ ധൈര്യം, ദൈവത്തിന്റെ വിളി. കൂട്ടുകാരിൽ പരമായി അവനെ വിളിച്ചു. രണ്ടാമത്, ദാവീദിന്റെ ധൈര്യം, ഞാൻ അഭിഷിക്തനാണ്, ദൈവത്തിന്റെ അഭിഷിക്തനാണ്, ദൈവം എന്നെ വൻ കാര്യങ്ങൾക്ക് വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിഷേകം എന്തിനാണ്? നിങ്ങളൊരു വിശ്വാസിയാണെന്ന് എല്ലാവരെയും അറിയിക്കാനാണോ നിങ്ങളുടെ അഭിഷേകം? അല്ല, നിങ്ങളുടെ അഭിഷേകത്തിൽ ഒരു നിയോഗമുണ്ട്. അഭിഷേകം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പിടിച്ചടക്കാനാണ്. ഏലിയാവിനെ അഭിഷേകം ചെയ്തു, ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടു. ഏലീശയെ അഭിഷേകം ചെയ്തു, ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ വിടുതൽ അവൻ മുഖാന്തരം. യോശുവയെ അഭിഷേകം ചെയ്തു, മോശയെ അഭിഷേകം ചെയ്തു. ബൈബിളിൽ ആരെങ്കിലും അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ചിലതൊക്കെ കൈയടക്കിയിട്ടുണ്ട്, സ്വയത്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. സാഹചര്യം അവന് വിഷയമല്ല,
എതിർപ്പുകൾ അവന് വിഷയമല്ല, ഭയപ്പെടുത്തുന്ന വാക്കുകൾ അവന് വിഷയമല്ല. എന്ത് കേട്ടാൽ അവൻ മുന്നോട്ട് പോകുന്നവനാണ്. അവനൊരു സിംഹത്തെ പോലെയാണ്. യഹൂദ ഒരു സിംഹത്തെ പോലെ പതുങ്ങിക്കിടക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്ന പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ദാവീദ് എഴുന്നേൽക്കുകയാണ്. അവന്റെ മേലുള്ള അഭിഷേകം ഒരു രാജകീയ അഭിഷേകമാണ്. എത്ര ഉറങ്ങിയാലും സിംഹം എഴുന്നേൽക്കും. ഇന്ന് ആരൊക്കെയോ ചില ഉറക്കത്തിലാണ്, പക്ഷെ എഴുന്നേൽക്കും. നിങ്ങൾ എഴുന്നേൽക്കും, പ്രാർത്ഥനയിൽ എഴുന്നേൽക്കും, വിശ്വാസത്തിൽ എഴുന്നേൽക്കും, ധൈര്യത്തിൽ എഴുന്നേൽക്കും. ഒരു സിംഹം ഗർജിക്കുന്നത് പോലെ മുന്നോട്ട് പോയി പിടിച്ചടക്കുന്നത് പോലെ ദൈവം നിങ്ങളെയും എന്നെയും കണ്ടിരിക്കുന്ന ഈ സന്ദേശം നിങ്ങളെ ആത്മാവിനെ ജ്വലിപ്പിക്കട്ടെ. യെബൂസ്യർ പറഞ്ഞു, നീ കടക്കത്തിൽ. എന്നിട്ടും ദാവീദ് അവന്റെ വിളി അവനെ മുന്നോട്ട് നയിച്ചു, അവന്റെ അഭിഷേകം അവനെ മുന്നോട്ട് നയിച്ചു. അടുത്തത്, ദാവീദിന് ദൈവത്തിന്റെ നിയോഗമുണ്ടായിരുന്നു. എന്താണ് ദാവീദിന്റെ മേലുള്ള നിയോഗം? ദേശങ്ങളെ പിടിച്ചടക്കുക, അതവന്റെ മേലൊരു നിയോഗമാണ്. അവനെ ദൈവം വിളിച്ചത് രാജാവായിട്ടാണ്. രാജാവിന്റെ ജോലി എന്താണ്? രാജ്യങ്ങളെ പിടിക്കുക, രാജ്യത്തെ നന്നായി ഭരിക്കുക, ദൈവം കൊടുത്ത നന്മകളെ പ്രാപിച്ചെടുക്കുക. ദൈവം നമ്മെ വിളിച്ചെന്തിനാണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. എന്താ നമ്മുടെ വിളി? നിയോഗങ്ങൾ. ദൈവത്തിന്റെ നിയോഗങ്ങളുള്ളവരാണ്. നമുക്ക് പിടിച്ചടക്കാതിരിക്കാൻ കഴിയില്ല, വാക്തത്വങ്ങളെ പ്രാപിക്കാതിരിക്കാൻ കഴിയില്ല, ദൈവം തന്ന നന്മയിലേക്ക് കയറാതിരിക്കാൻ കഴിയില്ല. അവിടെ ഏതെല്ലാം ശത്രുക്കളുണ്ടെങ്കിലും ഏതെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം തൂത്തുവാരി എറിഞ്ഞുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെ സ്വന്തമാക്കിയെടുക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം കൂടെയുണ്ടല്ലോ, ഇമ്മാനുവേൽ കൂടെയുണ്ടല്ലോ. അടുത്ത കാര്യം എന്താണ്? ദാവീദ് ദൈവത്തിന്റെ രാജാവ്. ഞാൻ എനിക്കൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ദാവീദ് വെറുമൊരു രാജാവല്ല, ദൈവം ആക്കിയ രാജാവ്, ദൈവത്തിന്റെ രാജാവ്. ഓ, എത്ര വലിയ പദവിയാണ്! ഞാൻ എനിക്കൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഭൂമിയിൽ അനേക രാജാക്കന്മാർ അവന് നേരെ നിന്നാലും അവൻ എന്റെ രാജാവാണ്, ഞാൻ ആക്കിയ രാജാവാണ്, എന്റെ മഹത്വം അവന്റെ മേലുണ്ട്. അവനെ കീഴടക്കാനോ തോൽപ്പിക്കാനോ ആർക്കും സാധ്യമല്ല. ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കിയ രാജാവ്. അടുത്തത്, യെരുശലേം എന്താണ്? സമാധാനത്തിന്റെ പട്ടണം. അത് ശത്രുവിന്റെ കയ്യിൽ ഇരിക്കേണ്ടതല്ല, അത് ശാലേം രാജാവിന്റെ കയ്യിൽ ഇരിക്കേണ്ടതാണ്. യെരുശലേം എന്ന വാക്കിന് മറ്റൊരർത്ഥമുണ്ട്, ജൈറേ ശാലോം. അതിൽ നിന്നാണ് യെരുശലേം ഉണ്ടായത്. ജൈറേ ശാലോം, ജൈറേ ശലോം, യെരുശലേം. ആ വാക്കിന്റെ അർത്ഥം യഹോവ കരുതുന്നവനാണ്. ദാവീദിന് അറിയാം, സമാധാനത്തിന്റെ ദൈവം യെരുശലേമിൽ എന്നെ ആക്കും. അവൻ ആ വാക്കിന്റെ അർത്ഥം അറിയാം. അത് ശത്രുവിന്റെ കയ്യിലിരിക്കുകയാണ്. ഒരു കാര്യം അറിയാമോ? ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന പലതും നിന്റെ കയ്യിൽ വരേണ്ടതാണ്. അത് ദൈവമാക്കിയിരിക്കുന്നതാണ്, അത് നിനക്കുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുക. പിശാച് എത്ര ഭയപ്പെടുത്തിയാലും ചിലത് പ്രാർത്ഥിച്ച് സ്വന്തമാക്കുക. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തികൾക്കും ബലവും കൃപയും കൊടുക്കണമേ. അഭിഷേകത്തിന്റെ നിറവിൽ പലതും കൈയടക്കുവാൻ, എല്ലാ ഭയത്തെയും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഏത് സാഹചര്യത്തെ അതിജീവിച്ച് നന്മകളെ പ്രാപിക്കുന്ന വിശ്വാസ വീരരായി യേശുവിന്റെ നാമത്തിൽ ഈ രാജകീയ പുരോഹിത വർഗങ്ങളാകട്ടെ. എല്ലാ ഭയവും വിട്ടുമാറട്ടെ, മരണഭയം വിട്ടുമാറട്ടെ, കോവിഡ് ഭയം വിട്ടുമാറട്ടെ, എല്ലാ അസ്വസ്ഥതകളും ഡിപ്രഷനുകളും വിട്ടുമാറട്ടെ, എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. സാമ്പത്തികമായി ഈ സീസണിൽ പുതു വഴികൾ യേശുവിന്റെ നാമത്തിൽ ഇവർക്കവരുടെ തലമുറകൾക്കും തുറക്കട്ടെ. വിദേശ വരുമാനങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ. നന്മകൾ വർദ്ധിക്കട്ടെ. കർത്താവിന് വേണ്ടി ജ്വലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധൈര്യപ്പെടുത്തട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.